ഇലക്ഷൻ അടുക്കുമ്പോൾ ചിലവർ നമ്മുടെ വീട്ടിൽ വരെ വന്നിട്ട് തെണ്ടും. അവർക്ക് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. പക്ഷേ നമുക്കൊരാവശ്യം വരുമ്പോൾ ഒരു തിരിഞ്ഞു നോക്കാൻ ഉണ്ടാവില്ല. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ എറണാകുളത്തുള്ളവർ 10 ദിവസമായിട്ട് ഈ വിഷപ്പുക ശ്വസിക്കുകയാണ്. മുൻനിരയിലുള്ള ഒരൊറ്റ നേതാവിനെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചോ ഇതിനുവേണ്ടി പ്രതികരിക്കുന്നത്? കാരണം ഭരണപക്ഷത്തുള്ളതും പ്രതിപക്ഷത്തുള്ളതുമായ ആൾക്കാരുടെ നേതാക്കന്മാരുടെ ബന്ധുക്കൾ ഇതിൽ ഭാഗമാണ്. അവർക്ക് ഇടപെടാൻ പറ്റൂല. അവരുടെ ബന്ധുക്കളുള്ള ഈ സംഭവത്തിൽ അവർക്ക് ഇടപെടാൻ പറ്റൂല. നമ്മൾ വിഷപ്പുക ശ്വസിച്ചോട്ടെ, നമ്മൾ മരിച്ചോട്ടെ, എല്ലാവരും ഒന്നും മരിക്കില്ലല്ലോ, കുറച്ചുപേരല്ലേ മരിക്കുള്ളൂ. അങ്ങനെയായിരിക്കും അവർ കരുതിയിട്ടുണ്ടാവുള്ളൂ. ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള എത്ര പേര് ഇതിനുവേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ടാവും? ആരും തന്നെ ഇറങ്ങിയിട്ടില്ല. എല്ലാവർക്കും പേടിയാണ്. ഇനിയെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ മലയാളികളൊരു കാര്യം മനസ്സിലാക്കണം. വോട്ട് ചോദിച്ചവന്മാർ വീട്ടിൽ വരുമ്പോൾ ഇറങ്ങിപ്പോടാ എന്ന് പറയാനുള്ളൊരു മനസ്സുണ്ടാവണം, ധൈര്യം ഉണ്ടാവണം. എത്ര പേർക്കുണ്ടാ ധൈര്യം? ഇലക്ഷൻ ഒരു മാസം മുമ്പ് എന്തെങ്കിലും സെന്റിമെന്റൽ ആയിട്ടുള്ളൊരു കാര്യം ക്രിയേറ്റ് ചെയ്യും, അത് വെച്ച് വോട്ട് പിടിക്കും. ഭരിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് നമ്മൾ ഇത്രയും കാലമായിട്ട് ഭരണം കൊടുത്തിട്ടുണ്ടോ? നല്ല ഒരാളെ നമ്മൾ ജയിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നാൽ മാത്രമേ ജയിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ വോട്ട് ചെയ്യുന്നത് വിവേകം വെച്ചിട്ടല്ല, സെന്റിമെന്റ്സ് വെച്ചിട്ടാണ്. ഏറ്റവും വലിയ മണ്ടത്തരാണത്. ആരോടാണ് ഞാനീ പറയുന്നത്? ഒരു കാര്യമില്ല.